ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊഞ്ച് എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിക്കളയുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി ഫോർമാലിൻ ഇതൊക്കെ ചേർക്കുന്നതായിരിക്കും. അപ്പം കൂടുതലൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിന് ചില മീനുകളൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ കൈ ചൊറിയാറുണ്ട്. അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് മീൻ കിട്ടിയാൽ തന്നെ നമ്മൾ മുമ്പ് തന്നെ കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും അതിനകത്ത് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ ഇതിന് അത്ര കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ഫ്രഷായിട്ടുള്ള മീൻ നമ്മൾ പിടിച്ചോളുന്നത് ഐസ് വരെ ഇട്ടിട്ട് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നന്നാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കാരണം മറ്റുള്ള മീൻ നന്നാക്കണ അത്ര ബുദ്ധിമുട്ടൊന്നും എനിക്കിത് തോന്നിയിട്ടില്ല. ഇത് ഇതേപോലെ ഒരൊറ്റ വലിയ വലിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടും, കണ്ടില്ലേ. അതുപോലെ തന്നെ ഈ തലഭാഗം ഇതാണ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാഗം എടുക്കുമ്പോഴത് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് ഓൾറെഡി ഇവിടുന്ന് പോന്നു കഴിഞ്ഞു, കണ്ടില്ലേ. ഇതിൻ്റെ വേസ്റ്റ് മുഴുവൻ ഇവിടെയാണ്. അപ്പോൾ ഇതിങ്ങനെ പോന്നു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ കാണണില്ലേ, കണ്ടോ. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ ഉണ്ട്. ഇപ്പോൾ ചെറിയ മീനൊക്കെയാണ് വെച്ചെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല പുതിയ സേഫ്റ്റി പെയിൻറ്റാവും, അല്ലാണ്ട് വേറെ പഴയതൊന്നും എടുക്കരുത്, തുരുമ്പ് പിടിച്ചൊന്നും എടുക്കരുത്, അവിഞ്ഞാൽ അല്ലെങ്കിൽ സെപ്റ്റിക്കായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ പുതിയ സേഫ്റ്റി പെയിൻറ്റൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ചെറിയ മീനൊക്കെ ആകുമ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ കുത്തി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് വലുതായ കാരണം നമുക്ക് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം പതുക്കെ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. ജസ്റ്റ് അധികം താഴേക്ക് പോവാതെ കേട്ടോ. അപ്പോൾ അതേ കറുത്ത ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഫുള്ള് കിട്ടും. ഇല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും പൊട്ടിപ്പോവുക എങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അകത്ത് ചെന്നാൽ വയറുവേദന പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇതാണ് അതിൻ്റെ കൂടുതൽ പോവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു ബ്ലാക്ക് കളറാണ്, കണ്ടില്ലേ. ഇതുപോലെ മുറിച്ച ഇതിപ്പോൾ വലുതായ കാരണം കുഴപ്പമില്ല, ചെറുതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ മുറിച്ച കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ തോണ്ടി നമ്മളിതുപോലെ ഇങ്ങനെ വലിച്ച് കളഞ്ഞാലും മതി. പക്ഷേ എവിടെയെങ്കിലും കട്ടായി പോവും, അത് കാരണമാണ് നമ്മളിത് മുറിച്ചത്. അതുപോലെ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ബ്ലാക്ക് കളറുണ്ട്. ഇത് ചിലരൊന്നും ഇങ്ങനെ വലിച്ച് കളയാറില്ല, പക്ഷെ ഞാൻ എനിക്കൊരു സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ഇതും വലിച്ച് കളയാറുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, കഴിഞ്ഞു, ഈസിയാണ്. ഇനി ഇത് നമ്മൾ ഉപ്പിട്ട ഒരു പാത്രത്തിലേക്ക് ഉപ്പ് ഉള്ള വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ നന്നാക്കി കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഉപ്പൊക്കെ ഇതിലേക്ക് മാക്സിമം പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് കാണിക്കാം. ഇതുപോലെ തലഭാഗം ഇങ്ങനെ എടുത്ത് കളയുക. അപ്പോൾ ഇതിങ്ങനെ വന്നില്ല ചെയ്യേണ്ടില്ലേ, ഇതുപോലെയൊക്കെ പൊട്ടിപ്പോവും. അപ്പോഴൊക്കെയാണ് കുറച്ച് ഇത് നമ്മൾ ഒറ്റ ഇതിനെ വലിച്ചിട്ട് പോരുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ അടിഭാഗം നോക്കി ഇതിങ്ങനെ പതുക്കെ വലിച്ചെടുത്താൽ മതി. ഇപ്പോൾ എപ്പോഴും ഒരേപോലെ ഒന്നും ആവണം എന്നില്ല. അതുപോലെ തന്നെ ഇത് വലിക്കുമ്പോഴേ അതെ മുമ്പ് ഈ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. തല എടുക്കും മുമ്പ് ഈ ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ബാക്ക് ഭാഗം വലിച്ചെടുക്കാൻ പറ്റുക. ഇൻ കേസ് അത് പറ്റിയില്ല എന്നുണ്ടെച്ചെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് നന്നാക്കുന്നവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഉരി കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരി എടുത്താലും മതി, അപ്പോഴും നമുക്ക് കിട്ടും. ഇതുപോലെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോരുമോ എന്നൊക്കെ തോന്നും ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴേ. അപ്പം അത് കാരണം ഇതുപോലെ ആക്കിയിട്ട് ഈ വാൽഭാഗം വരുമ്പോൾ പതുക്കെ ഒന്ന് വലിച്ച് ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക, ഈ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് കിട്ടും. ഈ അറ്റം വരെ നമ്മൾ നോക്കുക വേറെ എന്തെങ്കിലും ബ്ലാക്ക് കളർ ഉണ്ടോയെന്ന്. അതുപോലെ അടിഭാഗത്തെ എന്ന് പറയുന്നത് ഇതാണ്. അത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് വലിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഇത് ഈ അടിഭാഗം നോക്കിയിട്ട് വലിച്ചാലും മതി. നമ്മുടെ എല്ലാ കൊഞ്ചും നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.